അപ്പോൾ ലൊക്കേഷനിലൊക്കെ പോകുക, ആളുകളെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് ചെയ്യുമായിരുന്നു. വിധുബാല, ഷീല തുടങ്ങി, പ്രേം നസീർ, കെ പി എം, റഡൂർ പാസി, എം ജി സോമൻ, സുകുമാരൻ, ഇവരെല്ലാം ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പോയതാണ് ഭരതനെ. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് എന്തോ ഒരു ഇഷ്ടം എന്നോട് തോന്നി. എന്നുവെച്ചാൽ നമുക്ക് വൈകുന്നേരം കാണാമല്ലേ, അമ്മയും കാണാം, വൈകുന്നേരം കാണുന്നു, പാട്ട് പാടുന്നു, കൂടുന്നു. അങ്ങനെ കുറേ അങ്ങ് ആ ബന്ധം അങ്ങ് വളരെ ഉറച്ചു പോയി. അപ്പോഴാണ് അഭിപ്രായം പറഞ്ഞു, ഇയാൾ നമ്മുടെ പണിക്കരേട്ടൻ്റെ കവാലത്തിൻ്റെ നാടകവേദിയിലെ പ്രധാന നടനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സെൻ്ററൊക്കെ പറഞ്ഞു, നമുക്ക് ഞാനൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്, ആരവം എന്നാണ് പേര്. അത് കമലഹാസനാണ് ഞാൻ കണ്ടിരിക്കുന്ന ആൾ. ഞങ്ങളത് ഒരുപാട് ഡിസ്കസ് ചെയ്തു. ഞാനിപ്പോൾ ആലോചിക്കുന്നത് കമലഹാസൻ വേണം, വേണം ഞാൻ അവനെ ചൂടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പിന്നെന്താ നമ്മളെന്തും ചെയ്യുമെന്ന്, എന്തും ചെയ്യുന്ന സമയമാണ്, എങ്ങനെങ്കിലും നമ്മളുടെ ഉള്ളിലുള്ളതൊന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. അത് ഏത് വഴിയായാലും വരുന്നില്ല, മേശ കിട്ടിയാൽ വിട്ട് കൊട്ടും, വഴിയില്ലെങ്കിൽ വഴിയിൽ നിന്ന് പാട്ട് പാടും. ഇങ്ങനെ ഒരു യാതൊരു ഇൻഹിബിഷൻസും ഇല്ലാത്ത ഒരു ഒരു എന്താ ഒരു തോട്ടിയും ആരും പിടിച്ചു. എനിക്ക് തോന്നുന്നു ഒരുപാട് വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഒന്നുമില്ലാത്ത കലയെ മാത്രം, അതിൽ നിന്ന് വരുമാനം ഉണ്ടാവണമെന്നോ ഒന്നുമില്ല. അത് വീട്ടിൽ അതിന്റെ ആവശ്യം അന്ധമായി സ്നേഹിക്കുന്ന അത് എന്ത്, ഇപ്പം കവിയരങ്ങാണെങ്കിൽ കവിതയെല്ലാം പോവും. അങ്ങനെ എന്തും ചെയ്യാവുന്ന എന്തും ചെയ്യുന്നൊരു പ്രായമായിരുന്നു, കാലമായിരുന്നു അത്.